സിസിടിവി ക്യാമറ എന്ന് കേൾക്കുമ്പോൾ കരുതും ഒരുപാട് രൂപയാകും എന്നൊക്കെ. എന്നാൽ ഇതുപോലെയുള്ള ക്യാമറകൾ 1250 മുതലുള്ള ക്യാമറകൾ ലഭ്യമാണ്. ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു മൊബൈലിലൂടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ടും ഈ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ക്യാമറയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ആമസോണിൽ നിന്നും ഓൺലൈൻ വാങ്ങിയതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ലഭിക്കുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൻ്റെ കണക്ഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. D3D ക്യാമറയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണിത്. കാഴ്ചയിൽ ബുള്ളറ്റ് ക്യാമറ പോലെ ഇരിക്കും, എങ്കിലും ഇത് ഒരു IP ക്യാമറയാണ്. ഈ മൈക്രോഫോണിലൂടെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡാകുന്നത്. അതുപോലെ നമ്മൾ മൊബൈലിലൂടെ പറയുന്ന കാര്യങ്ങൾ ഈ സ്പീക്കറിലൂടെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ക്യാമറയ്ക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമുണ്ട്. കേബിൾ വഴിയാണ് ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതെങ്കിൽ ഈ ഭാഗത്ത് കണക്ട് ചെയ്യുക. ഇതിൽ 4 മാസം വരെയുള്ള വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 128 GB മെമ്മറി ഇതിൽ സപ്പോർട്ട് ചെയ്യും. മെമ്മറി കാർഡിൻ്റെ മുകളിൽ കാണുന്നത് റീസെറ്റ് ബട്ടൺ ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്താണ് പവർ സപ്ലൈ നൽകേണ്ടത്. ഇത് വാൾ മൗണ്ട് ആണ്. ക്യാമറ ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഇന്റർനെറ്റ് കണക്ഷൻ പോലെ തന്നെ ഈ ക്യാമറയ്ക്ക് ഫുൾ ടൈം ഒരു പവർ സപ്ലൈയും ആവശ്യമുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ ചാർജർ ഉപയോഗിച്ച് ഇതിന് സപ്ലൈ കൊടുക്കാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് നമുക്കിതിൻ്റെ വീഡിയോ മൊബൈലിൽ കാണാൻ സാധിക്കുന്നത്. ക്യാമറയുടെ ബോക്സിലും അതോടൊപ്പം യൂസർ മാനുവലിലും കൊടുത്തിട്ടുണ്ടാകും ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. D3D ക്യാമറയുടെ മറ്റൊരു Wi-Fi ക്യാമറയാണിത്. എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. D3D ക്യാമറയാണ്. അപ്പോൾ ഇതിൽ അവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് താങ്ക് യു ഫോർ യുവർ പർച്ചേസ് എന്നൊരു ലെറ്റർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ കസ്റ്റമർ കെയർ നമ്പരും അവരുടെ ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ പിടിപ്പിച്ച ശേഷം ഇതിലാണ് ക്യാമറ നമ്മൾ കണക്ട് ചെയ്യുന്നത്. വേറെ എന്തൊക്കെയുണ്ടെന്ന് ഇത് വാൾ മൗണ്ടിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ്. വാൾ മൗണ്ട് ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനൊരു പവർ സപ്ലൈയുടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ചാർജറിൽ ഇത് കണക്ട് ചെയ്തിട്ട് ചെയ്യാം, കറണ്ടിൽ പ്ലഗ് ചെയ്യാം. ഇത് നമ്മൾ ഇതിൻ്റെ പുറകിൽ. ഇനി ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുന്നതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ മുഖേനയാണ് നമ്മളിത് മൊബൈലിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇതുണ്ട് നെറ്റ് ക്യാം എന്ന ആപ്ലിക്കേഷൻ, നെറ്റ് ക്യാം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നെറ്റ് ക്യാം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. രണ്ട് ക്യാമറയുടെയും ഇൻസ്റ്റാളേഷൻ ഒരേ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ആപ്ലിക്കേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മൊബൈലിൽ കണക്ട് ചെയ്യുന്നത് രണ്ട് ക്യാമറയും ഒരേ രീതിയിൽ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വീഡിയോയുടെ താഴെ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതായത് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ തുടർന്ന് കാണുക.